വേൾഡ് ഹിസ്റ്ററി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭൂമിയുടെയും ലോകരാഷ്ട്രങ്ങളുടെയും ചരിത്രം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തു കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ സൈപ്രസ് എന്ന രാജ്യത്തിന്റെ ചരിത്രത്തെ നോക്കാം ക്രൊനോസ് ദേവൻ അച്ഛൻ യുറാനസ് ദേവന്റെ ജനനേന്ദ്രിയം ഛേദിച്ച് കടലിലെറിഞ്ഞു മെഡിറ്ററേനിയൻ കടൽ പതഞ്ഞുപൊങ്ങി ഈ നുരകളിൽ നിന്ന് പൂർണ്ണ വളർച്ചയുടെ അതീവ സുന്ദരിയായ അഫ്രോഡൈറ്റിസ് ജനിച്ചു ഇന്നത്തെ സൈപ്രസിന്റെ പടിഞ്ഞാറൻ തീരമായ പാഫോസിനടുത്താണത്രേ ഗ്രീക്ക് പുരാണത്തിലെ സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ലൈംഗികതയുടെയും ദേവതയായ അഫ്രോഡൈറ്റിസ് ജനിച്ചത് അഫ്രോഡൈറ്റിസ് ഈ നാടിന് എല്ലാം നൽകി അതിസുന്ദരമായ പ്രകൃതി ഫലഭൂയിഷ്ടമായ മണ്ണ് കൊതിപ്പിക്കുന്ന കാലാവസ്ഥ ഇങ്ങനെയെല്ലാം എന്നാൽ സഹിഷ്ണുത എന്ന വിഷയം അഫ്രോഡൈറ്റിസിന്റെ അധികാരപരിധിയിൽ ഇല്ലാത്തതിനാലാവണം ജനം പരസ്പരം കലഹിച്ച് കടിച്ചു കീറാൻ ഒരുമ്പെട്ട് നാടിന് ചീത്തപ്പേരുണ്ടാക്കിയത് സൈപ്രസിലെ ജനങ്ങളാണ് സൈപ്രിയട്ടുകൾ ഇവർക്ക് രണ്ട് വംശീയ ചേരികളുണ്ട് ഗ്രീക്ക് സൈപ്രിയട്ടുകളും തുർക്കിഷ് സൈപ്രിയറ്റുകളും നൂറ്റാണ്ടുകളായി തുടരുന്ന വംശീയ വൈരം പ്രത്യേകം രാജ്യങ്ങളുണ്ടാക്കുന്നതിൽ വരെ ഇവരെ എത്തിച്ചു ബി സി ആറായിരം മുതൽ സൈപ്രസിൽ ജനവാസമുണ്ടായിരുന്നു ബി സി ആയിരത്തി ഇരുന്നൂറിലെത്തിയ ഗ്രീക്കുകാർ ഗ്രീസിൽ നിലനിന്നതുപോലുള്ള നഗര രാഷ്ട്രങ്ങൾ സ്ഥാപിച്ചു ക്രിസ്തുവിനു മുൻപ് അസീറിയന്മാർ ഈജിപ്തുകാർ പേർഷ്യക്കാർ റോമക്കാർ എന്നിവരും ഈ ദേശം കീഴടക്കിയിരുന്നു ഇംഗ്ലണ്ടിലെ സിംഹഹൃദയനായ റിച്ചാർഡ് രാജാവ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ സൈപ്രസ് കീഴടക്കി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് ഫ്രഞ്ച് പ്രഭുക്കന്മാർക്ക് വിറ്റു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് മുതൽ ഒട്ടോമൻ തുർക്കികൾ അധിനിവേശം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അവർ ഇത് ബ്രിട്ടന് നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രിട്ടൻ സൈപ്രസിനെ ക്രൗൺ കോളനിയായി പ്രഖ്യാപിച്ചു സൈപ്രസിൽ ഇപ്പോൾ നാല് ഭരണമേഖലകളുണ്ട് റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് ബ്രിട്ടീഷ് ഭരണമേഖലയായ അക്രോത്രി എൻ ഡക്കേലിയ നാലാമതായി ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻ ലൈനും സൈപ്രസ് ഭൂമിശാസ്ത്രപരമായി ഭൂഖണ്ഡാന്തര രാഷ്ട്രമാണ് കിഴക്കൻ യൂറോപ്പ് പടിഞ്ഞാറൻ ഏഷ്യ വടക്കൻ ആഫ്രിക്ക എന്നിവയുടെ നിഴൽ പ്രദേശങ്ങളിലാണ് ഈ ദ്വീപിൻ്റെ കിടപ്പ് സാംസ്കാരിക ചരിത്രപരമായ ബന്ധങ്ങൾ യൂറോപ്പിനോടാണ് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വവുമുണ്ട് ഉണ്ട് എന്നാൽ ഐക്യരാഷ്ട്രസഭ സൈപ്രസിനെ ഏഷ്യൻ മേഖലയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗ്രീക്കുകാർ റോമാക്കാർ ബൈസന്റൈൻമാർ ലൂസിതേന്മാർ വെനീഷ്യന്മാർ ഒട്ടോമൻ തുർക്കികൾ ബ്രിട്ടീഷുകാർ എന്നിവരായിരുന്നു പ്രധാന അധിനിവേശകർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതോടെ കനലായി കത്തിക്കിടന്ന വംശീയ വിദ്വേഷം ആളിക്കത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ തുർക്കിഷ് ഭൂരിപക്ഷ വടക്കൻ ദേശം പ്രത്യേക ഭരണമേഖലയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഗ്രീക്ക് സർക്കാരിന്റെ പിന്തുണയോടെ ഗ്രീക്ക് സൈപ്രിയട്ടുകൾ പട്ടാള അട്ടിമറി നടത്തിയപ്പോൾ തുർക്കി സൈന്യം വടക്കൻ സൈപ്രസിലെത്തി മറ്റൊരു റിപ്പബ്ലിക് രൂപവൽക്കരിക്കുവാൻ പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി പുതിയ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ഐക്യരാഷ്ട്രസഭയുടെ അനുരഞ്ജന ശ്രമങ്ങൾ ഫലിക്കാതെ രണ്ടു പ്രത്യേക രാജ്യങ്ങൾ എന്ന വെള്ളം പ്രവർത്തിക്കുകയാണ് ഇവരിപ്പോൾ ഗ്രീക്ക് തുർക്കിഷ് സൈപ്രിയേറ്റുകൾ തമ്മിലുള്ള വംശീയ ലഹളയ്ക്ക് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് നാലായിരം വർഷം മുൻപ് തന്നെ സൈപ്രിയേറ്റുകളെ ഗ്രീക്കുകാർ കീഴടക്കിയിരുന്നു സൈപ്രിയേറ്റുകളുടെ ഗ്രീക്ക് വൽക്കരണം മുതൽ തുടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഒട്ടോമൻ തുർക്കികൾ സൈപ്രസ് കീഴടക്കിയതു മുതൽ തുർക്കിഷ് സൈപ്രിയേറ്റുകളുടെ പുതിയ സമൂഹം ഉടലെടുത്തു ഇരുന്നൂറ്റി അൻപത് വർഷത്തെ ഒട്ടോമൻ ശേഷം സൈപ്രസ് ബ്രിട്ടീഷ് കോളനിയായി കോളനിവൽക്കരണത്തിനായി ബ്രിട്ടൻ മറ്റെല്ലായിടത്തും ചെയ്തതുപോലെ വംശീയ പ്രശ്നങ്ങൾ ചൂഷണം ചെയ്തു ബെർലിൻ മതിൽ വീണതിനുശേഷം ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ സവിശേഷമായൊരു സ്ഥാനമുള്ള തലസ്ഥാന നഗരമാണ് നിക്കോഷ്യ ലോകത്തിലെ ഒരേയൊരു വിഭജിത തലസ്ഥാനമാണിത് നഗരത്തിന്റെ തെക്കൻ ഭാഗം ഗ്രീക്ക് സൈപ്രിയേറ്റുകളുടെ ആസ്ഥാനമാണ് വടക്കൻ ഭാഗം തുർക്കിഷ് സൈപ്രിയേറ്റുകളുടേതും റിപ്പബ്ലിക് ഓഫ് സൈപ്രസിന്റെയും തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസിന്റെയും തലസ്ഥാനമാണ് ഈ നഗരം ബെർലിൻ ഒന്നായി കാണാൻ ജർമ്മൻകാർ എന്നും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ശീതസമരം അതിനനുവദിച്ചില്ല എന്നാൽ നിക്കോഷ്യ ഒന്നായി കാണാൻ ഇരുവിഭാഗങ്ങളും താല്പര്യം കാണിക്കുന്നില്ല രാഷ്ട്രീയത്തേക്കാൾ ആഴം കൂടിയതാണ് വംശീയത എന്നതുതന്നെയാണ് കാരണം ഇരു മേഖലകളെയും തിരിക്കുവാൻ ഗ്രീൻലൈൻഡ് നിക്കോഷ്യയുടെ ഹൃദയഭാഗത്തുകൂടിയാണ് കടന്നുപോകുന്നത് തെക്കൻ നിക്കോഷ്യ എന്നും വടക്കൻ നിക്കോഷ്യ എന്നും ഇപ്പോൾ അനൌദ്യോഗികമായി ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ തുർക്കിഷ് സൈപ്രിയറ്റുകൾ റിപ്പബ്ലിക്കൻ സൈപ്രസിന്റെ ഭരണസംവിധാനങ്ങളോട് സഹകരിക്കുന്നില്ല അവർക്ക് പ്രത്യേക ഭരണഘടനയും സർക്കാരുമുണ്ട് റിപ്പബ്ലിക്കോ സൈപ്രസിൽ പ്രസിഡന്റിന് സർവാധികാരമുള്ള ഭരണസമ്പ്രദായമാണ് രാഷ്ട്ര തലവനായ പ്രസിഡന്റ് സർക്കാരിൻ്റെയും തലവനാണ് ജനം നേരിട്ടാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷമാണ് കാലാവധി വൈസ് പ്രസിഡന്റിന്റെ കസേര ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭരണഘടനയനുസരിച്ച് തുർക്കിഷ് സൈപ്രിയേറ്റുകൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സ്ഥാനമാണിത് കൂടാതെ പാർലമെന്റിന് ഒരു സഭ മാത്രമാണുള്ളത് എൺപത് സീറ്റുകളിലേക്കും ജനകീയ വോട്ടെടുപ്പുകൾ നടക്കുന്നു അൻപത്തി ആറ് എണ്ണം ഗ്രീക്ക് സൈപ്രിയറ്റുകൾക്കും ഇരുപത്തിനാലെണ്ണം തുർക്കിഷ് സൈപ്രിയേറ്റുകൾക്കുമാണ് അഞ്ചു വർഷമാണ് പാർലമെന്റ് അംഗങ്ങളുടെ കാലാവധി വടക്കൻ സൈപ്രസിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും സുന്നി മുസ്ലിങ്ങളാണ് തെക്ക് തൊണ്ണൂറ്റിനാല് ശതമാനം പേർ ഗ്രീക്ക് ഓർത്തഡോക്സുകളും ഏതാണ്ട് എല്ലാവരും സൈപ്രിയറ്റ് ഓർത്തഡോക്സ് സഭയിൽ അംഗങ്ങളാണ് ക്രൈസ്തവരാണ് ന്യൂനപക്ഷങ്ങൾ യൂറോപ്പിൽ ഏറ്റവും അധികം മത സ്വാധീനമുള്ള രാജ്യങ്ങളിലൊന്നാണ് സൈപ്രസ് പള്ളിയിൽ പോകുന്നവരുടെ എണ്ണമെടുത്താൽ മാൾട്ടയ്ക്കും ഗ്രീസിനും പിന്നാലെ മൂന്നാം സ്ഥാനമുണ്ട് ഇവർക്ക് തെക്കൻ സൈപ്രസിൽ ഗ്രീക്കാണ് പ്രധാന ഭാഷ ഗ്രീക്ക് സൈപ്രിയറ്റുകളിൽ ചിലർ തുർക്കിഷ് ഭാഷ സംസാരിക്കുന്നു പണ്ട് മുതൽ വടക്കൻ മേഖലയിൽ കഴിഞ്ഞവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ തുർക്കി സൈനിക നടപടിയെ തുടർന്ന് തെക്കോട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുമാണ് ഇക്കോട്ടർ വടക്കൻ മേഖലയിൽ തുർക്കിഷിനാണ് മുൻതൂക്കം പഴയ തലമുറയിലുള്ള മിക്കവർക്കും ഗ്രീക്ക് നന്നായി അറിയാമെങ്കിലും ഔദ്യോഗിക തലത്തിൽ ഗ്രീക്ക് ഉപയോഗിക്കാറില്ല തൊട്ടടുത്ത മേഖലകൾ തമ്മിൽ ഭാഷാപരമായ വൻ വ്യത്യാസങ്ങൾ വളരെ മുൻപ് തന്നെ ഉള്ളതിനാൽ ഇരു മേഖലയിലും ഇംഗ്ലീഷിന് വൻ സ്വാധീനം നേടിയിട്ടുണ്ട് സൈപ്രസിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ